അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം 10 ഏഞ്ചൽ കുഞ്ഞുങ്ങളെ നമ്മുടെ വലിയ അക്വേറിയത്തിലേക്ക് ഡിസ്കസിൻ്റെ കൂടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല, നമ്മൾ പേടിച്ച പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെല്ലാം സേഫായിട്ട് തന്നെ ദേ കണ്ടില്ലേ ഡിസ്കസിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അവർ ഇവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, അവർ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിനിയും ബാക്കിയുള്ള നമ്മുടെ ഏഞ്ചൽ കുഞ്ഞുങ്ങളെ മുഴുവനും ഇതിലേക്ക് ക്കാനാണ് പ്രശാന്ത് ഏട്ടൻ പോകുന്നത്. അപ്പോൾ അവരെ ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഡിസ്കസ് ഏഞ്ചലുകൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇനി ഈ ഒരു അക്വേറിയത്തിലായിരിക്കും, കണ്ടില്ലേ ഡിസ്കസ്. ആ ഏഞ്ചലിൻ്റെ ബൈക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവരിപ്പം ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ദേ ഇതിനകത്ത് ഇനിയും ബാക്കി ഇത്രയാണുള്ളത്. പക്ഷെ നമുക്കിത് എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല. 10 എണ്ണത്തിന് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി ഇതിനെ ഇവിടുന്ന് കവറിലേക്കാക്കി ഇടാൻ പോവാണേ. നമ്മുടെ ഏഞ്ചൽ കുഞ്ഞുങ്ങൾ കിടന്ന അക്വേറിയത്തിൽ നിന്ന് ദേ കവറിലേക്ക് ദേ ആദിക്കുട്ടനും പ്രശാന്ത് ഏട്ടനും കൂടെ അതെന്താ ഇപ്പോൾ ദേ ഈ കവറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നത് 10 എണ്ണത്തിനെ നമ്മൾ ഓൾറെഡി ഇട്ടു, ബാക്കി 76 എണ്ണം. അപ്പോൾ 86 ഏഞ്ചൽ കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ദേ ഇവരെ ഇനിയും ദേ ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്ന കറക്റ്റ് കണക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കറക്റ്റ് കിട്ടിയത്. എല്ലാവരെയും കൂടെ മുള്ളാൻ മീൻ പോലെ ഇരിക്കുന്നിട്ട് പ്രശാന്തേട്ടന് ഇഷ്ടമുള്ള മീൻ എടുത്ത് വറുത്താലോ? അയ്യോ പാവം, നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. പാവം എന്ത് രസം നോക്കൂ, അയ്യോ എന്ത് ഭംഗിയായിട്ട് ഇരിക്കുന്നതാ വാലിന്റെ ഉള്ളില്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 86 ഏഞ്ചൽ കുഞ്ഞുങ്ങളും 16 ഡിസ്കസും കൂടെയാണ് നമ്മുടെ ഈ അക്വേറിയത്തിൽ. പിന്നെ അതിന്റെ കൂടെ ആദ്യം പറഞ്ഞ മറ്റേ സക്കർ എന്തായിരുന്നു ആദ്യം? സ്പോട്ടഡ് ഹൈഫൻ സക്കർ, പ്ലേക്കോ. കണ്ടില്ലേ അതേ നോക്കി എല്ലാവരോടും ഇവിടെ വന്നു. അവരുടെ ഫുഡാണെന്ന് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതേ ഡിസ്കസ് എല്ലാം കൂടെ അതേ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് അല്ല, ഇതിനി ചാടി കൊത്താവോ ഫുഡാണോന്ന് വെച്ചിട്ട്. അതേ കണ്ടോ ഈ ഈ 10 പേര് അതേ ഈ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കസ് ഇതാ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആടിക്കൊട്ടല്ല മറയുന്നു ഓടിപ്പോയി ഓടിപ്പോയി. അതെ എങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിടാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ പ്രശാന്ത് ഏട്ടൻ മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് നോക്കൂ. അയ്യോ കല്ലിൻ്റെ ഇതിൽ അറിയുന്നില്ല ശരിക്കും. മുള്ളമ്മീൻ്റെ ചായ അല്ലേ ഷേപ്പ്. നമ്മളപ്പോ നമ്മളുടെ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്യിച്ച നല്ല 86 കുഞ്ഞുങ്ങളാണ്. അടിപൊളി. ഇത് ശരിക്കും എന്താ പറയാ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. ഇനി മറ്റൊരു ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഇതിനകത്ത് കിടക്കട്ടെ. വാവ് സൂപ്പർ, എന്ത് രസമായിട്ടാണ് ഡിസ്കസുകളൊക്കെ. കുറേ പേര് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, പക്ഷെ അവർ പാവ കേട്ടോ, അവരൊന്നും ചെയ്യണില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവർ നേരത്തെ നമ്മൾ ആ ഫസ്റ്റ് ഇട്ടത് അതിലുണ്ടായിരുന്ന ഏഞ്ചലുകളുടെ വലുതിനെ നോക്കിയിട്ടാണ് 10 എണ്ണത്തിനെ ഇട്ടത്. അപ്പോൾ ഇതിൽ സൈസ് വ്യത്യാസങ്ങളുണ്ട്, ചെറുതുണ്ട്, കണ്ടില്ലേ. ഇവരൊക്കെ ചെറുതാണ്, അപ്പോൾ ഇവരെയൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും ഒന്നും ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ട്. അവർ നല്ല സ്നേഹമുള്ള ഡിസ്കസുകളാണ്. അപ്പോൾ ദേ കണ്ടില്ലേ അടിപൊളി. അങ്ങനെ ഇനിയും ഇവരും കൂടെയാണ് നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൽ കടക്കാൻ പോകുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ബാക്കി എങ്ങനെയാണ് എന്തൊക്കെയായി തീരുമെന്നറിയില്ല. ഇവർ ഈ വെള്ളത്തിൽ മറ്റു ഒരു സെറ്റായ പോലെ സെറ്റാവണം, ഒരു കുഴപ്പമില്ലാതെ ഇരിക്കണം. ഇനി അടുത്തത് അതൊക്കെയാണ്. കണ്ടില്ലേ ഈ ഏഞ്ചലൊക്കെ എത്ര വലുതായേക്കുന്നത്, ഇത് നോക്കൂ എത്ര വലുതാണ്. പിങ്കൂ അടിപൊളി. ആദ്യക്കുട്ടൻ്റെ പിങ്കി ആട്ടോ ഇത്, ഏറ്റവും ചെറിയ ഫിഷ് ആട്ടോ അത്. അത് കാരണം ആദ്യം അതെ അതെ
അതിലേറ്റവും ചെറിയ കുഞ്ഞാണ്. അപ്പൊ അതിനാദ്യം ഇട്ടേക്കുന്ന പേര് പിങ്കി എന്നാണ്. അങ്ങനെ നമ്മുടെ ഡിസ്കസും ഏഞ്ചൽസും കൂടെ കിടക്കുന്ന ഒരു കാഴ്ച ശരിക്കും നേരിട്ട് കാണുമ്പോൾ അതൊരു ഭംഗി വരും. 70 അല്ല കേട്ടോ, 86. പ്രശാന്ത് ഏട്ടിനെ അഭിമാനിക്കാം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും. ആദിക്കുട്ടനും പ്രശാന്ത് ഏട്ടിനെ ശരിക്കും അഭിമാനിക്കാം. അവരുടെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാ നമുക്ക് കറക്റ്റ് എണ്ണ അറിയാൻ പറ്റിയെന്നുള്ളതേ. ശരിയാട്ടോ. അതെ അതെ, ശരിയാട്ടോ. ആദ്യം നമ്മൾ ഇതിനെ മാത്രം ഇടാവുന്ന വിചാരിച്ച് പ്രശാന്ത് ഏട്ടൻ്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇവിടെ ഇടാം, അവരെ വലിയ അക്വേറിയത്തിൽ കിടക്കട്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഡിസ്കസും കൂടെ വന്നപ്പോൾ ഏട്ടന് അതിനെയും കൂടെ കുറച്ചധികം വാങ്ങിച്ചിട്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ചിട്ട് നോക്കി കൂട്ടത്തോടെ എന്ത് രസമാണ് നോക്കിയ. ശരിക്കും നേരിട്ട് കാണുമ്പോഴത്തെ ഭംഗി വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ, അത്രയും ഭംഗിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദിക്കുട്ടൻ്റെ ഫ്രണ്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളില്ലേ. ആദിക്കുട്ടൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്, രണ്ട് മീനെ കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പോൾ കണ്ടില്ലേ എല്ലാവരും ഓരോ കോണിലായിട്ടാട്ടെ ഇരിക്കുന്നത്. അവർ കുറേ പേര് ഇതാ ഇവിടെ, ഇതാ അവർ കുറേ പേര് ഇവിടെ. പക്ഷെ രസമായി, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇവരും സേഫായിട്ട് തന്നെ ഇരിക്കട്ടെ ഇതിനുള്ളിൽ. അപ്പം കറ എന്ത് ചെയ്യണോ, തലകുത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ കാണുന്നില്ല അതീ സക്കറിനെ. അവരെ നമ്മൾ അംഗീകരിക്കണമല്ലോ, നമ്മൾ ഏഞ്ചൽസ് ഡിസ്കസ് എന്ന് മാത്രം. എവിടെ ഉണ്ടെന്നും പോലും പറയുന്നില്ല. ആ ശരി കേട്ടോ, ഇതേ ഇരിക്കുന്നു കാണുന്നുണ്ടോ, ആ ഇലയുടെ ഉള്ളിൽ ഇടയിലായിട്ട് ഇരിക്കുന്നുണ്ട്. അറിയാൻ കൂടി ഇല്ല കേട്ടോ ശരിക്കും അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. ചത്തിട്ടൊന്നുമില്ല അതീ, കണ്ടില്ലേ അതിൻ്റെ ആ ഉള്ളിലെ ആ കല്ല്. ഇവരുടെ കളറ് ഏകദേശം ഒരുപോലെ ആയ കാരണം ഇവരെ പെട്ടെന്ന് എടുത്തറിയണില്ല. അല്ലേ, അവർ തീ കുറേ പേര് അവിടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അടിപൊളി. അപ്പോൾ ഇവരും ഇതിൽ സേഫായിട്ട് തന്നെ ഇരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യകുട്ട എന്താ ഇവിടെ കിടന്നു ആദ്യകുട്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിങ്കി ആദ്യക്കുട്ടൻ, ആദ്യക്കുട്ടൻ്റെ പിങ്കിയാണ് നോക്കുന്നത്. അപ്പോൾ പ്രശാന്തായിട്ട് കളി കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ. ഇന്ന് അവധി ദിവസമായിട്ട് കളിയുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട് രാവിലെ. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ആ യൂണിഫോമിന് തന്നെയാണ് പ്രശാന്തായിട്ട്. അപ്പോൾ അവരെ മാറ്റി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.